ശ്രീ ജോസ് തോമസിലേക്കാണ്. സർ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു മേഖലയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനപ്പുറത്ത് കാരവൻ കൾച്ചർ എന്ന് നമ്മൾ പറയും. പക്ഷേ ബോളിവുഡിലൊക്കെ എവിടെയോ വായിച്ച് അറിഞ്ഞത് താരങ്ങൾക്ക് മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു കാരവൻ വേണം, മാത്രമല്ല പെറ്റ് അനിമൽസ് ഉണ്ടെങ്കിൽ അവർക്കൊരു കാരവൻ വേണം, അഥവാ സഹായികൾക്ക് അടുത്ത കാരവൻ, അങ്ങനെ കാരവാനുകളുടെ നിരയാണ് സെറ്റിൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ പതുക്കെ പതുക്കെ ആ ഒരു കൾച്ചർ മലയാള സിനിമാ രംഗത്തേക്കും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഒരുപക്ഷെ ഈ സംവിധായകനൊപ്പം തന്നെ നിർമ്മാതാവിന് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഒക്കെ വരുന്ന ഒരു സാഹചര്യം, മാത്രമല്ല ഈ ലഹരി ഉപയോഗം നേരത്തെ പറഞ്ഞതുപോലെ, അതിലെല്ലാം തിരുത്തൽ വരേണ്ട സമയം അതിക്രമിച്ചു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ ഒരു സ്ത്രീകൾ മാത്രം, ഇപ്പോൾ ശ്രീ മഹേഷ് പറഞ്ഞ പോലെയാണ് ഒന്ന് തുറന്ന് ചിരിക്കാൻ പോലും ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ഭയപ്പാണ്, താങ്കൾ പറഞ്ഞു ഒരു തമാശ പറയാൻ പോലും പിടിക്കുന്നു, ചിരിക്കാൻ പോലും പിടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം എപ്പോഴും ചൂഷണമാണ് സ്ത്രീകൾക്ക് നേരെ എന്നുള്ളൊരു പറച്ചിൽ, അത് ഒഴിവാക്കി ഒരുപക്ഷെ അനാരോഗ്യകരമായ മറ്റ് അനവധി പ്രവണതകൾ നമ്മുടെ ഈ മേഖലയെ പിന്നോട്ടടിക്കുന്നതുണ്ട്. അതിലേക്ക് ഇനി എപ്പോഴാണ് ആരാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്, അതൊക്കെ ഒഴിവാക്കാൻ. ഈ കാരവാൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഒരു പരിധിവരെ കാരവാൻ അത്യാവശ്യത്തിന് വേണം. കാരണം ഈ സ്ത്രീകൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനും അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അടുത്ത വീടുകൾ തേടി പിടിച്ച് അങ്ങനെ പോയൊക്കെയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാരവാൻ ഒരു സൗകര്യം തന്നെയാണ്. എന്നാൽ അത് ഒരു ലൊക്കേഷനിൽ 10-12 കാരവാൻ, ഓരോ നടനും ഓരോ കാരവാൻ, ഓരോ നടിക്കും ഓരോ കാരവാൻ, ഇങ്ങനെ വന്നാൽ അത് പ്രൊഡ്യൂസറുടെ തലയിലാണ് ആ ഭാരം, അതിന് സംശയമൊന്നും വേണ്ട. ആദ്യകാലത്ത് താരങ്ങൾ തന്നെ ആ കാരവാന്റെ റെന്റ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അത് മാറി. കാരവാന്റെ റെന്റ് കൊടുക്കുന്നതും ഡീസൽ അടിക്കുന്നതും അതിന്റെ ഡ്രൈവർക്കും കൂടെയുള്ളവർക്കും ബാറ്റ് കൊടുക്കുന്നതും എല്ലാം നിർമ്മാതാവ് തന്നെ കൊടുക്കണം. ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അങ്ങനെയാണല്ലോ പടത്തിന്റെ കോസ്റ്റ് അങ്ങ് ഉയരുകയാണത്. ഒരു സിനിമ ഉണ്ടാക്കാൻ ഇപ്പോൾ 5 കോടി രൂപ വേണമെന്നിരിക്കെ അതിൽ സിനിമയ്ക്ക് വേണ്ടി ചെലവാകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഷൂട്ടിംഗ് അതിന്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാകുന്നത് വെറും 1 കോടി രൂപയായിരിക്കും. ബാക്കി 4 കോടി രൂപയും പ്രതിഫലമായിട്ടും ഇതുപോലുള്ള ചെലവുകൾക്കാണ് പോകുന്നത്. ഇത് നിർമ്മാതാവിന്റെ ചെലവസ്ഥ. രണ്ടാമത്തെ കാര്യം, ഈ കാരവാൻ സംസ്കാരം വന്നതോടുകൂടി എല്ലാ ബന്ധങ്ങളും നിഷേധിക്കപ്പെട്ടു. എന്നാൽ പുതിയ തലമുറ കാരവാൻ വേണം എന്ന് ശഠിക്കുന്നതിനൊരു, അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാരവാൻ വേണമെന്ന് പറയുന്നത് അതിനകത്ത് ഈ ലഹരി ഉപയോഗം മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുമെന്നുള്ളത് കൊണ്ടാണ്, ആരും അറിയാതെ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെടുന്നതാണ് പൊതുവെയുള്ള സംസാരം. എന്തായാലും ആ സംസ്കാരം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കാരവാന്റെ ഇതിൽ നിന്നും മാറാൻ പറ്റില്ല. പക്ഷേ ലഹരി ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? ഇപ്പൊ മഹേഷ് പറയുന്നു ലഹരി ഇപ്പൊ ഡിസിപ്ലിൻ ആയിട്ടുണ്ടോ? ഡിസിപ്ലിൻ ആയതിന്റെ പിന്നിൽ നേരത്തെ അഞ്ജലി മേനോൻ ചോദിച്ചു ഏത് സംഘടനയുണ്ട്. ഇപ്പോൾ നമ്മുടെ പാനലിലുള്ള ആ മാം പറഞ്ഞു നട്ടലിലുള്ള ഏത് സംഘടനയുണ്ട്. ശരിക്കും നട്ടലിലുള്ള ഒരു സംഘടന, തൊഴിലാളികളുടെ സംഘടന, സിനിമാ ചലച്ചിത്ര പ്രവർത്തക സംഘടനയുണ്ട്, ഷെസ്ക. ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ പോലും സാങ്കേതിക പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഒരു വിരൽ പോലും അനങ്ങില്ല. നിങ്ങളെ അവർ കാത്തു സംരക്ഷിക്കും. ഞങ്ങൾ സംഘടന ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ഏത് വനിതകളോടും മാന്യമായിട്ടും സഭ്യമായും അന്തസ്സോടെയും പെരുമാറാൻ പഠിക്കുക. അതിനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള ക്ലാസുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നട്ടലിലുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ സംഘടനാ നേതാവ് ബി ഉണ്ണികൃഷ്ണൻ ഹേമ കമ്മീഷനിൽ 2 ദിവസം പോയി മൊഴി കൊടുത്തിരുന്നു. സിനിമയിലെ ഒരുപാട് ദുരന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ടാവും. പക്ഷേ ഈ റിപ്പോർട്ടിൽ നേരത്തെ ആരോ പറഞ്ഞു സ്വകാര്യത വേണമെന്ന്. ശരി, പറഞ്ഞ ആളുടെ പേര് പറയണ്ട. ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് പൊതുസമൂഹത്തിന് അറിയാമെന്ന്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ നടിയുടെ കേസ് തന്നെ, നടിയുടെ പേര് പറയുന്നില്ല, അതിജീവിത എന്നാണ് പറയുക. എന്നാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ദിലീപിന്റെയും മറ്റുള്ളവരുടെയൊക്കെ പേരുകൾ വെളിച്ചത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ മൊഴി കൊടുത്തിട്ടുള്ള സ്ത്രീകൾക്കെതിരെ അതിന്റെ പരാതി ഉണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ആർക്കെതിരെ പരാതി ഉന്നയിച്ചു, അയലെ കൊണ്ടുവന്ന് അയലെ വിസ്തരിച്ച് ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാമല്ലോ. എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിന്റെ സാക്ഷികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഇത് പഴയ കാര്യം തേടിപ്പിടിക്കേണ്ട എന്ന് ഒരു വനിതാ സംഘടനയുടെ അംഗം തന്നെ പറയുമ്പോൾ പിന്നെ നമുക്കൊക്കെ എന്ത് പറയാൻ പറ്റും? ഞങ്ങളൊക്കെ ശക്തമായി പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരണം, കുറ്റവാളികളെ കണ്ടെത്തണമെന്നാണ്. പക്ഷേ WCCയുടെ ശക്തിയായ ഒരു അംഗം, ഒരു വനിതാ സംവിധായിക, വനിതാ എഴുത്തുകാരി പറയുകയാണ് പഴയതൊന്നും തേടി പോകണ്ട, ഇനി നമുക്കൊന്നും സംഭവിക്കാതെ നോക്കാമെന്ന്.
ലജ്ജാകരം എന്നല്ലാതെ എന്താ പറയുക? പിന്നെ എന്തിനാണ് 1.25 കോടി രൂപ മുടക്കി ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? എന്തിനാണ് ജനങ്ങളുടെ നികുതി പണം എടുത്തു കൊടുത്തത്? എന്തിനാണ് ആദ്യം WCC രൂപീകരിച്ചത്? WCC പ്രവർത്തകർ അതിന് ഉത്തരം പറയണം. ഇന്ന് ബീനാ പോൾ അടക്കം അതിന്റെ ശക്തരായ നേതാക്കളാണ്, അവരൊക്കെ ഒരക്ഷരം മിണ്ടിക്കാണുന്നില്ല. ഇതിന്റെ കോടതി വിധി വന്നു, സ്റ്റേ വന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ സ്റ്റേ കൊടുത്തു, എവിടെയെങ്കിലും ഒരു അക്ഷരം വേണ്ടി കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ആരെയൊക്കെ അവരും സംരക്ഷിക്കുന്നു, അല്ലെ സർക്കാരിനെതിരെ പറഞ്ഞാൽ ഭയപ്പാടാണ്. ഇവിടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയ സിനിമയുടെ മന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിന് എന്താണ് അറിയാവുന്നത്? അദ്ദേഹത്തിന് ജനതയെ സംരക്ഷിക്കണമായിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവാം റിപ്പോർട്ട് വെളിയിടണ്ട. ഇതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം, കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം.